എല്ലാവരും വിചാരിക്കും ഇന്നലെ ഇട്ട ആ കേക്കിനെയാണല്ലോ ഇന്നത്തെ വീഡിയോയിലൊന്ന്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇട്ടത് ഷോർട്ട് വീഡിയോ ആയിരുന്നു. അതിനകത്ത് എനിക്കെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊന്നും നോക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. കേക്കല്ല ഈ ഡെക്കറേഷൻ. അപ്പോൾ ഇനി രണ്ട് കേക്കാണ് ഞാൻ എടുത്തത്. ഒന്ന് വാനില കേക്കും ഒന്ന് ചോക്ലേറ്റ് കേക്കും. അങ്ങനെ ആ രണ്ടെണ്ണവും പിന്നെ ചൈന ഗ്രാസും അതിനെ കൊണ്ടെല്ലാം കൂടിയിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. ഇതൊരു ക്രിസ്മസ് തീമിന് വേണ്ടിയിട്ടുള്ളൊരു കേക്കാണ് ആക്കിയത്, ഒരു വിൻ്റർ തീം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാനില കേക്ക് എടുത്തിട്ട് റാ ഷേപ്പിൽ ഇതുപോലെ മുറിക്കണം. താഴെ ഭാഗം വരെ മുറിക്കേണ്ട, ഒരു സ്റ്റെപ്പ് പോലെ ആക്കുക ചെയ്യുന്നത്. ഒരു കുഴി പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുറിക്കും, ചെറിയൊരു ലെയർ പോലെ താഴെ ഭാഗത്ത് അവിടെ ബാക്കി വെക്കും. എന്നിട്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ചോക്ലേറ്റ് കേക്കില്ലേ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ട് ഇതുപോലെ പൊടിച്ച് പൊടിയാക്കിയിട്ട് അതിൻ്റെ കൂടെ ബട്ടറും കൂടി ചേർത്തിട്ട് നല്ലോണം കുഴക്കണം. എന്നിട്ട് ഈ വാനില കേക്കിൻ്റെ മുകളിലേക്ക് നമ്മളത് എടുത്ത് വെക്കണം. എന്തിനാന്ന് വെച്ചാൽ മൗണ്ടൻസ് ആക്കുമെന്ന്. അതിന് മുന്നേ ചോക്ലേറ്റ് മെൽട്ട് ചെയ്തത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം അതെടുത്ത് വെക്കാൻ, കാരണം അതവിടെ ഒട്ടിപ്പിടിക്കണമല്ലോ. അപ്പോൾ മൂന്ന് മൗണ്ടനാണ് ആക്കിയിട്ടുള്ളത്. അതിങ്ങനെ വെച്ചു, എന്നിട്ട് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ആക്കി കൊടുക്കും. ഇതിൻ്റെ താഴെ ഒരു ചെറിയൊരു ലെയർ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേക്കിൻ്റെ ആ ഒരു ഭാഗത്ത്. എന്നിട്ട് ക്രീം വെച്ചിട്ട് രണ്ട് സ്റ്റെപ്പ് പോലെ ഒന്ന് ആക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഹൈറ്റിൽ. അവിടെ ആണ് നമ്മളെ വീട് വെക്കേണ്ടത്, അത് ഒരു ഹൈറ്റിൽ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് കൊണ്ട് കോട്ട് ചെയ്യുക. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെക്കുക. അതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് ബ്ലാക്ക് കളറാക്കിയിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ബ്രഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കും. എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും, കുറച്ച് കുറച്ചായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കും. വീട് വെക്കുന്ന സ്ഥലത്തൊന്നും ചെയ്യുന്നില്ല, ബാക്കി എല്ലാ ഭാഗത്തും ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് എടുക്കും. ആ സമയത്ത് ചൈന ഗ്രാസ് മെൽട്ട് ചെയ്യുന്നുണ്ട്. ചൈന ഗ്രാസ് മെൽട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ലൈറ്റ് ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര പൊടിയും ചേർക്കുന്നുണ്ട്. ലൈറ്റ് ബ്ലൂ ആണ് വേണ്ടത്, അതുകൊണ്ട് ഒരു കോപ്പയിൽ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ട് അത് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുന്നു. ഇനി കേക്കിന് ചുറ്റും റിങ് പോലെ സിൽവർ ഫോയിൽ വെച്ചിട്ട് താഴെ ഭാഗത്തുനിന്ന് ചോക്ലേറ്റിനെ കൊണ്ട് ബണ്ട് കെട്ടിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ചൈന ഗ്രാസിൻ്റെ ഇത് ഒഴിക്കുമ്പോഴത്തേക്ക് പുറത്തേക്ക് ഒലിച്ചു കൊണ്ടെടുക്കാൻ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ചൈന ഗ്രാസ് ഒഴിച്ചിട്ട് ഓവർ നൈറ്റ് ഒരു ദിവസം രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം എടുക്കും. അതിനുശേഷം വിപ്പിംഗ് ക്രീം, ഒരു മഞ്ഞുമലയാണല്ല ഉദ്ദേശിക്കുന്നത്, അപ്പോൾ വിപ്പിംഗ് ക്രീം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. വീട് വെക്കുന്ന സ്ഥലത്തും വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൻ്റെ മേൽക്കൂരക്കും കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്. പാലത്തിൻ്റെ ഭാഗത്തും കുറച്ചാക്കിയിട്ടുണ്ട്. ഇതുപോലെ പൊള്ളിയിൽ കുത്തിയിട്ട് പാലവും വെച്ചു. അതിനുശേഷം ഒരു പച്ചപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ആക്കിക്കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഫുള്ളായിട്ട് ആക്കിക്കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യുക, തിന്നുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചോക്ലേറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേക ടൈപ്പ് ടേസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.